Yes! Woohoo! You know what that's gonna say? Joe Gardner! I did it! I got the gig! പീറ്റ് ഡോഗ്ലെഡ് ആർട്ടിയത് ഡിസംബർ 25 ഡിസ്നി പ്ലസിലൂടെ സ്ട്രീം ചെയ്തിട്ടുള്ള ചിത്രമാണ് സോൾ. ജോ ഗാർഡ്നർ എന്ന ജാസ് മ്യൂസീഷ്യൻ, അദ്ദേഹത്തിന് എല്ലാം തന്നെ മ്യൂസിക് ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ഒരു കുഴിയിൽ വീഴുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സോൾ വേൾഡിൽ എത്തിപ്പെടുന്നു. പിന്നീട് തുടർന്ന് സംഭവിക്കുന്നതാണ് ചിത്രത്തിൻ്റെ ഒരു പ്ലോട്ടായിട്ട് പറയാനുള്ളത്. ഇതൊന്നും സ്പോയിലറില്ല, ചിത്രത്തിൻ്റെ ആ ഒരു ട്രെയിലറിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രെൻഡ് റെസ്നർ, ജോൺ ബാറ്റിസ്റ്റെ, ആറ്റിക്കസ് റോസ് എന്നിവരൊക്കെയാണ് ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേരെന്ന് പൊതുവേ റിവ്യൂവിലും മെൻഷൻ ചെയ്യാറില്ലാത്തതാണ്. എന്നാൽ സോൾ എന്ന ചിത്രത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ സോൾ അതിലെ മ്യൂസിക് തന്നെയായിരുന്നു. കാരണം ചിത്രത്തിലുടനീളം തന്ന ആ ഒരു ഫീല് വേറെ ലെവൽ തന്നെയായിരുന്നു. ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഫിലിമായിരുന്നില്ല സോൾ. ഉദാഹരണത്തിന് ഈയിടെ ഇറങ്ങിയിട്ടുള്ള ഇൻസൈഡ് ഔട്ട് എന്ന ചിത്രം കണ്ടവർക്കറിയാം. അതിൽ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന ഒരു ഫിലിം തന്നെയാണ് സോൾ. പറഞ്ഞു വരുന്നത് ഇൻസൈഡ് ഔട്ട് പോലൊരു ഫിലിമാണ് എന്നല്ല, എന്നാൽ ഇൻസൈഡ് ഔട്ടിൽ പറഞ്ഞ പോലെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും ചർച്ച ചെയ്യുന്നത്. ഇപ്പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിത്രത്തിലെ പോസിറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ചിത്രത്തിലെ മ്യൂസിക്, അതുപോലെ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം, പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊന്ന്, എവിടെയും ലാഗ് ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായിട്ട് പോയൊരു ഫിലിമായിരുന്നു. പെട്ടെന്നൊന്നും തീർന്നു പോലെ എന്ന് തോന്നിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഓവറായിട്ട് ഡ്രാമാറ്റിക് ആയി പോയ സീനുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓവറായിട്ട് സെൻറ്റിമെൻ്റായിട്ട് പോയിട്ടുള്ള സീനുകൾ ഉണ്ടായിരുന്നില്ല. ഇത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഇതുപോലുള്ളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പല പല സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള സെൻറ്റിമെൻസും അതുപോലെ ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക് ആയിട്ട് പോകുന്ന പല പല സീനുകളും, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ അത്തരത്തിലുള്ള സീനുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സീനുകളും അങ്ങനെ ക്ലീഷേഡായി തോന്നിയില്ല. അപ്പോൾ സോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, പറയാൻ ശ്രമിച്ച വിഷയം വളരെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വിജയിച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രത്തിനെ പറ്റി ചില നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ അവിടെവിടങ്ങളായിട്ടൊക്കെ കണ്ടു. എന്നാൽ പോലും പേഴ്സണലി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് സോൾ. അപ്പോൾ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഡിസ്നി പ്ലസ്സിലാണ് ചിത്രം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ്. ചിത്രം കണ്ടവർ അവരുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.